ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ 1K കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് 1K കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ചെറിയ വ്ളോഗും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങൾ കോട്ടക്കൽ ഇവിടെ ഒരു റിസോർട്ടിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ആ സന്തോഷത്തിൽ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കോട്ടക്കൽ പുതുപ്പറമ്പിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ദയാ ആയുർവേദിക് റിസോർട്ടാണ് കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇതറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കിതറിയല്ലായിരുന്നു കേട്ടോ ആദ്യം. ഞാൻ ഇപ്പോഴാണ് ഇത് അറിഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളി റിസോർട്ടാണിത്. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 3 മണിക്കാണ് ഞങ്ങൾ റിസോർട്ടൊക്കെ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി. 1K സെലിബ്രേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി. അജ്ഫാനിൽ കയറിയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ നമുക്ക് നല്ല ചോക്ലേറ്റൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അതേ സെയിം ചോക്ലേറ്റ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ റിസോർട്ടുകളുടെ വഴിയാണിത്. ഇവിടെ നല്ല പച്ചപ്പുള്ളൊരു പ്ലേസ്, നല്ല ഭംഗിയിൽ കാണാൻ. താഴോട്ട് നോക്കുമ്പോൾ നല്ല ആഴമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, നല്ല ആഴമുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ നല്ല ആഴമുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ നല്ല ആഴമുണ്ട്, കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ റിസോർട്ടിലേക്ക് പോകുന്ന വ്യൂ ആണിത്. അപ്പോൾ ദയാ ആയുർവേദിക് റിസോർട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ദയാ ആയുർവേദിക് റിസോർട്ട്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് പോകണം. അങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴുള്ളൊരു പിന്നെ ചുമരുമല് പെയിൻ്റ് ചെയ്ത് വെച്ചതാണ്. നല്ല ഭംഗിയിൽ അവർ പെയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് കണ്ടാൽ നമ്മൾ ഒറിജിനൽ ആണെന്ന് വിചാരിക്കും കേട്ടോ. കണ്ടില്ലേ ഈ പിന്നെ കല്ലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കണില്ലേ. നമ്മൾ അടുത്തേക്ക് പോകുമ്പോഴാണ് ഇത് പെയിൻറ്റിങ് ആണെന്ന് കരുതുള്ളൂ. അപ്പോൾ നല്ല അത്ര ഭംഗിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചെടികളും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ ചെടികളും അതേപോലെ ഫിഷ് ടാങ്കൊക്കെ ഉണ്ട്. ഒരുപാട് താഴോട്ട് കണ്ട് പോകാനുണ്ട്. വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് പോണത്. ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വളവ്, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് പോണത്. പിന്നെ താഴോട്ടേക്ക് ഇറങ്ങാൻ നല്ല സുഖമാണായിരിക്കും, മുകളിലോട്ട് വരുമ്പോഴാണായിരിക്കും കുറച്ച് റിസ്ക്. നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലുകൊണ്ടാണായിരിക്കും. പിന്നെ അധികം ആളുകളൊന്നും ഇല്ല, നനയ്ക്കണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചെടികളിപ്പോൾ വാടിയിട്ടുണ്ട്. എന്നാലും ഫ്ലവറൊക്കെ വിരിഞ്ഞൊക്കെയുണ്ട്. പിന്നെ ഒരു റിസോർട്ടിൻ്റെ മുറ്റത്ത് ഒരു മരത്തിൽ ഇങ്ങനെ ഒരു കിളിക്കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയിട്ട് അത് കാണാൻ. കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു പിന്നെ കൂടാണത്. ഇതൊരു റിസോർട്ടാണ്. പിന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പ്, നല്ല പുഴയൊക്കെ കാണുമ്പോൾ നല്ലൊരു പച്ചപ്പ്, മനസ്സിന് തന്നെ കുളിർമ നൽകുന്നൊരു സ്ഥലം. ഇവിടെ കുറച്ച് ചുമരിൽ വെർട്ടിക്കൽ ഗാർഡൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചുമരും മുഴുവനായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗി തോന്നിക്കണില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഇതാ ഈ വ്യൂ, ക്യാൻറ്റീനിലേക്കുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗി തോന്നിച്ചു എനിക്ക്. അവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇതാണ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ആരുമില്ല, ഒരു ചേച്ചി മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. പിന്നെ ക്യാൻറ്റീനിൽ അവിടെ നല്ല ചെടികളും പിന്നെ അതേപോലെ പച്ചമരുന്നിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്.
എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. പിന്നെ അതേപോലെ ഇവിടെ കുറച്ച് ലവ് ബേഡ്സുകളുണ്ട്. കുറച്ച് മുന്നോട്ട് പോയാൽ ലവ് ബേഡ്സുകളുണ്ട്. അതേപോലെ നമ്മൾ കാണാത്ത തന്നെ വിധത്തിലുള്ള കോഴി, ഞാനിതുവരെ അങ്ങനത്തെ കോഴിയൊന്നും കണ്ടിട്ടില്ല. അതാ ലവ് ബേഡ്സിൻ്റെ കൂടാണിത്. പിന്നെ ഇവിടെ മയിലും ഉണ്ട് കേട്ടോ, താഴെ ദാ മയിൽ. ഇത് മലയോരത്തല്ലേ മയിലൊക്കെ ഉണ്ടാവാറ്. പിന്നെ ഇത് ഒരു പാറ പോലത്തെ ഒരു സ്ഥലമാണ്, അപ്പോൾ അതുകൊണ്ടാണായിരിക്കാം ദ മയിലുണ്ട് ഇവിടെ. അതേപോലെ നമ്മൾ കാണാത്ത വിധത്തിലുള്ള കോഴികളൊക്കെ ഉണ്ട്. ഇതായത് ആഫ്രിക്കൻ തത്തയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തലയുടെ മുകളിലോട്ടൊരു മഞ്ഞ കളറാണ്. അങ്ങനത്തെ രണ്ട് തത്തകളുണ്ട്. അതേപോലെ അതാ കോഴി. ഇങ്ങനത്തെ കോഴീനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ മൃഗശാലയിലൊക്കെയാണായിരിക്കും ഇങ്ങനത്തത് ഉണ്ടാകാറ്. പക്ഷെ അങ്ങനെ കോഴികളൊന്നും നമ്മൾ കാണാറില്ല. പിന്നെ അതേപോലെ കളർ കോഴി ഉണ്ട് കേട്ടോ, നല്ലൊരു കളർ കോഴീനെ ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ കോഴീനെ കാണാൻ നല്ല ഭംഗില്ലേ, ഇതാ കണ്ടില്ലേ, നല്ലൊരു കളർ കോഴി. പിന്നെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. അതായത് ക്യാൻറ്റീനിൽ നേരെ വരുന്ന വഴിയാണിത്. ഇവിടെ ഇരിക്കാൻ വഴി, പിന്നെ ഒരു പിന്നെ സ്ഥലമുണ്ട്. അതേപോലെ ഈ ഫിഷ് ടാങ്കിൽ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള മീനൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണാനില്ല. പിന്നെ ഇവിടെ പാറ പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് ഈ പാറ പൊട്ടിച്ചിട്ടാതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് കയറ്റിയിട്ടുള്ളത്. പാറ പോലത്തെ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ക്യാൻറ്റീനൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇവിടെ അടുത്തടുത്തായിട്ടാണ് റിസോർട്ടുകളുള്ളത്, കണ്ടില്ലേ, ചെറിയ ചെറിയ റിസോർട്ടുകൾ. ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് പോകണം. താഴോട്ട് പോയിട്ട് നല്ല, ഞങ്ങൾ ഇവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പിന്നെ എന്താണ് എന്താ പറയുക, ഞങ്ങൾ പുഴയുടെ അങ്ങോട്ട് അടുത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ, ഇരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ഉള്ള കുറച്ചൊരു സ്ഥലമുണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ ഈ ഊഞ്ഞാൽ കാണാൻ. അപ്പോൾ ഊഞ്ഞാലിലൊക്കെ ആടാൻ പറ്റിയൊരു എന്താ പറയുക, നല്ലൊരു ഊഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. നല്ല പച്ചപ്പുള്ളൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തന്നെ ഇത്ര വെള്ളമുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുമായിരിക്കും. അപ്പോൾ കരയിലൊക്കെ രണ്ട് മൂന്ന് തോണികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ ആളുകളും ഉണ്ട്. അപ്പോൾ ചിലപ്പം തോണിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ടൊക്കെ തോണി വരുമായിരിക്കും. പിന്നെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, കണ്ടില്ലേ. ഇപ്പോഴത്തന്നെ ഇങ്ങനെ വെള്ളമുണ്ട്. അപ്പോൾ മഴക്കാലത്ത് എന്തുമാതിരി വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് റൂമിലോട്ട്. പിന്നെ ഇതാണ് റൂമിൽ റൂം. അപ്പോൾ രാത്രിയിലുള്ള ഒരു പ്ലേസ് ഇതാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.